ഇരിങ്ങാലക്കുട വിദ്യാധിരാജ ആധ്യാത്മിക പഠന പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നവോത്ഥാന സംഗമം 2023 സംഘടിപ്പിച്ചു. ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമി കേരള ഘടകം സംഘടിപ്പിച്ച നവോത്ഥാന സംഗമത്തിന്റെ ഭാഗമായി തെക്കേ മനവലശ്ശേരി NSS കരയോഗം ഹാളിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു. നഗരങ്ങളൊക്കെ എന്നും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ഞങ്ങളുടെ നാട്ടിലേക്ക് ഇവിടെ എത്തിയ എല്ലാവരെയും ആദ്യമായിട്ട് ഞാൻ ഇരിങ്ങാലക്കുടയുടെ സ്നേഹം അറിയിക്കുകയാണ്. ഈയൊരു സംഗമത്തിൽ എനിക്ക് തോന്നുന്നു ഇതിന് കാരണക്കാരനായിട്ടുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ലക്ഷ്മണൻ സാറാണ്. സാറിന് ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങാൻ ഡൽഹിയിലേക്ക് പോകാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയൊരു സംഗമം, ഈയൊരു ഭാരതീയ ദളിത് സംഘം ഇവിടെ സംഘടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്ത് തന്നെയാണെങ്കിലും വലിയ സന്തോഷമുണ്ട്. പലപ്പോഴും പല എഴുത്തുകാരെയും നമുക്ക് ഇപ്പം ഞാനിവിടെ ഒരു പുസ്തകം കണ്ടു, ശ്രീ കാരൂർ സോമൻ്റെ ഒരു പുസ്തകം കൃഷിമന്ത്രി. അത് ഞാനതിൻ്റെ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചപ്പോൾ കാണാൻ സാധിച്ചത് ഒരു ചെറിയ കുട്ടി അതിൻ്റെ ചുറ്റുമുള്ള ഒരു തരിശു ഭൂമിയെ ചീര കൃഷിയിലൂടെ ഇങ്ങനെ സമ്പന്നമാക്കിയത് അവനിലുണ്ടാക്കിയ മാറ്റവും സമൂഹത്തിലുണ്ടാക്കിയിട്ടുള്ള ഒരു ചിന്തയെയും ഒക്കെയാണ്. അത് നമുക്ക് എല്ലാവർക്കും, അതായത് എഴുത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും വളരെ വലുതാണ്, അപ്പുറത്താണ് അതിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് തന്നെ. നമ്മളൊക്കെ കണ്ടറിയുന്നതിനേക്കാൾ കേട്ടറിയുന്നതിനേക്കാളൊക്കെ മനസ്സിൽ പതിയുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് കഴിയുന്ന ഒരുപാട് അറിവുകൾ നമുക്ക് എഴുത്തിലൂടെ ലഭിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടെ ഈ എഴുത്തുകാരെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾക്ക് എടുത്തു പറയാൻ സാധിക്കും. കാരണം ഞങ്ങളുടെ ഇരിങ്ങാലക്കുടയിലെ സംഗമ സാഹിതി എന്ന പേരിൽ എഴുത്തുകാരെ ഇരിങ്ങാലക്കുടക്കാരായ എഴുത്തുകാരുടെ ഒരു കൂട്ടമുണ്ട്, ഒരു സ്നേഹം കൂട്ടായ്മ. അതിന് രൂപം കൊടുത്ത് ആ സമയം മുതൽ ഇങ്ങോട്ട് വളരെ അത്ഭുതകരമായ എണ്ണമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ആനന്ദ് മുതൽ, സച്ചിദാനന്ദൻ സാർ മുതൽ, നമ്മുടെ ഏറ്റവും ആദരണീയനായിട്ടുള്ള രാമനാഥൻ മോശം മുതൽ, ടീച്ചറും സാറും ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന സംഗമ സാഹിതിയുടെ ബഹുമാന്യരായിട്ടുള്ള വ്യക്തി തോന്നുന്നുണ്ട്, ഇവരെല്ലാം ഉൾപ്പെടെ ചെറിയ പ്ലസ് ടുവിന് പഠിക്കുന്ന അനന്യ മുതൽ വരെയുള്ള ഒരു വലിയ എഴുത്തുകാരുടെ കൂട്ടായ്മ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടുകൂടെ തന്നെ പറയാൻ സാധിക്കുന്നു. അതിലേറെ സന്തോഷമുള്ളത് ഇരിങ്ങാലക്കുടയുടെ ഏത് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഇന്ന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമായി അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടനയായി ഈ ഒരു സംഗമ സാഹിതിയും നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു അവാർഡ് ദാനത്തിന് ഇരിങ്ങാലക്കുട വേദിയാക്കിയതിൽ വലിയ സന്തോഷവും അതിന് അത്രയേറെ അർത്ഥവും ഉള്ളതായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഏതാണെങ്കിലും ഞങ്ങളുടെ പ്രിയപ്പെട്ട ലക്ഷ്മണൻ സാറിനും ഒപ്പം ഇന്നിവിടെ അവാർഡ് ഏറ്റുവാങ്ങുന്ന ശ്രീ കെ ഗംഗാധരൻ, ശ്രീ കാരൂർ സോമൻ എന്നിവർക്കും ഏറ്റവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. ചടങ്ങിൽ മുരളി ചേർത്തല അധ്യക്ഷത വഹിച്ചു. ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് തോട്ടാപ്പള്ളി ബാലകൃഷ്ണൻ നവോത്ഥാന സന്ദേശം നൽകി. ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമി ദേശീയ പുരസ്കാര ജേതാക്കളായ പ്രൊഫസർ വി കെ ലക്ഷ്മൺ നായർ, ടി കെ ഗംഗാധരൻ, കാരൂർ സോമൻ എന്നിവർക്ക് ചടങ്ങിൽ പുരസ്കാരം സമർപ്പിച്ചു. സമ്മേളനത്തിൽ മുൻ MP പ്രൊഫസർ സാവിത്രി ലക്ഷ്മൺ സ്വാഗതവും PKR പുന്നപ്ര നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഇരിങ്ങാലക്കുട ടൈംസ്.